ആശങ്കയായി ചൈനയിൽ പുതിയ വൈറസ് ബാധ. ഒരിനം ചെള്ള് കടിക്കുന്നത് വഴിയാണ് വൈറസ് പിടിപെടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ബുനിയ വൈറസ് വിഭാഗത്തിൽപ്പെടുന്ന സീവർ ഫീവറിത് ക്രോമോസെപ്റ്റോഫീനിയ സിൻഡ്രം എന്ന വൈറസ് ആണിത്. ഇതുവരെ വൈറസ് ബാധിച്ച് ചൈനയിൽ 7 പേരാണ് മരിച്ചത്. 60 പേർക്ക് രോഗം ബാധിച്ചതായാണ് ഔദ്യോഗിക വിവരം. ഒരു സ്ത്രീക്കാണ് ആദ്യം വൈറസ് സ്ഥിരീകരിച്ചത്. പനി, ചുമ തുടങ്ങിയ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവർക്ക് ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം ക്രമേണ കുറയുകയായിരുന്നു. 1 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം ഇവർ രോഗമുക്തി നേടി. ചെള്ളിൽ നിന്നും മനുഷ്യനിലേക്ക് പകരുന്ന വൈറസ് മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് പകരാനുള്ള സാധ്യത ഒഴിവാക്കാനാകില്ലെന്ന് വിദഗ്ധർ പറയുന്നു. രക്തത്തിലൂടെയോ കഫം വഴിയോ വൈറസ് പകരാം. ജാഗ്രത പാലിക്കുന്നിടത്തോളം കാലം പകർച്ചവ്യാധിയെക്കുറിച്ച് പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും ഡോക്ടർമാർ പറയുന്നു. പനി, ക്ഷീണം, ഛർദി, വയറുവേദന, വിശപ്പില്ലായ്മ എന്നിവയാണ് സാധാരണ ലക്ഷണങ്ങൾ. നിലവിൽ മരുന്നുകളൊന്നുമില്ലെന്നും എന്നാൽ കാര്യക്ഷമമായ ചികിത്സയിലൂടെ മരണനിരക്ക് കുറയ്ക്കാൻ കഴിയുമെന്നാണ് വിവരം. അതേസമയം വൈറസ് പുതിയതല്ലെന്നും 2011 ഇത് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ നവംബറിൽ തായ്വാനിൽ ഒരു വൃദ്ധന് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരുന്നു. പനിയും ഛർദിയുമായിരുന്നു അയാളുടെ രോഗലക്ഷണം. രാജ്യാന്തര യാത്രകളൊന്നും നടത്തിയിരുന്നില്ലെങ്കിലും ഇയാൾ പതിവായി കുന്നുകളിലേക്ക് യാത്ര നടത്തിയിരുന്നു. അതിനുശേഷം മരങ്ങളുള്ള പ്രദേശങ്ങളിലും ചെള്ളുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റു പ്രദേശങ്ങളിലും ഷോർട്സ് ധരിക്കുന്നത് ഒഴിവാക്കാൻ തായ്വാൻ സെന്റർ ഫോർ ഡിസീസസ് കൺട്രോൾ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കോവിഡ് മഹാമാരിക്കിടെ മറ്റൊരു വൈറസിന്റെ ഉത്ഭവം ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. കോവിഡ് ഭീതി പകരുന്ന ഈ ഒരു സാഹചര്യത്തിൽ കോവിഡിന് സാമ്യമുള്ള വൈറസിനെ ചൈനയിൽ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നതായാണ് റിപ്പോർട്ട്. സൺഡേ ടൈംസ് ചെയ്ത റിപ്പോർട്ടിലാണ് ഇക്കാര്യം പരാമർശിക്കുന്നത്. 2013 വൈറസിനെ കണ്ടെത്തിയതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. യുനാൻ പ്രവിശ്യയിൽ വവ്വാലുകളുടെ ശല്യമുണ്ടായിരുന്ന ഒരു ചെമ്പ് കനിയിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകൾ 2013 ശാസ്ത്രജ്ഞർ വുഹാനിലെ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. കനിയിൽ വവ്വാലുകളുടെ അവശിഷ്ടം വൃത്തിയാക്കാനെത്തിയ 4 പേർക്ക് ന്യൂമോണിയ കണ്ടെത്തുകയായിരുന്നു. ഇവരിൽ 3 പേർ മരിക്കുകയും ചെയ്തിരുന്നു. വവ്വാലുകളിൽ നിന്നും വൈറസ് സാന്നിധ്യം തൊഴിലാളികളിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് അന്ന് കണ്ടെത്തിയത്. ഇക്കാര്യം ഒരു മെഡിക്കൽ ഓഫീസർ സൺഡേ ടൈംസിനോട് വിശദീകരിച്ചു. ലോകവ്യാപകമായി പടർന്നു പിടിച്ചിരിക്കുന്ന കൊറോണ വൈറസുമായി 2013 കണ്ടെത്തിയ RAT-G13 വൈറസിന് 96.2% സാമ്യമുണ്ടെന്നാണ് പിന്നീട് കണ്ടെത്തിയത്. അതേസമയം വുഹാൻ ലാബിൽ RAT-G13 ജീവനോടെയുള്ള സാമ്പിളുകളില്ല. അതിനാൽ ഈ വൈറസ് ലാബിൽ നിന്ന് ചോർന്നതാണ് ഇപ്പോഴത്തെ കൊറോണ വൈറസ് വ്യാപനം നടന്നതെന്ന് പറയാനാകില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീകം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനീകം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ.